sentences എന്ന ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ നാല് തരം സെന്റൻസസ് പഠിച്ചു അസർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ് ഇംപറേറ്റീവ് സെന്റൻസസ് ഇന്ററോഗേറ്റീവ് സെന്റൻസസ് എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ആ നാല് ടൈപ്പ് സെന്റൻസസും അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു ഇത് അതിന്റെ പാർട്ട് 2 ആണ് ഇതോടുകൂടി സെന്റൻസസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് തീരാണ് ഓക്കേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ക്ലോസ് എന്താണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായ അർത്ഥമുള്ള ഒരു വാക്കുകളുടെ കൂട്ടം പൂർണ്ണമായ അർത്ഥമുള്ള വാക്കുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്ലോസ് എന്ന് പറയുന്നത് ഒരു ക്ലോസിൽ എപ്പോഴും ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടായിരിക്കണം ഓക്കേ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഹി ഈസ് സിംഗിങ് അവൻ പാടുന്നു പൂർണ്ണമായ അർത്ഥമില്ലേ അവൻ പാടിയിരുന്നപ്പോൾ എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അവിടെ കംപ്ലീറ്റ് അല്ല ഇൻകംപ്ലീറ്റ് ആണ് അല്ലേ He is singing. അവൻ പാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആണ് അപ്പോൾ അത്തരത്തിലുള്ള പൂർണ്ണമായ അർത്ഥമുള്ള വാക്കുകളുടെ കൂട്ടത്തെയാണ് ക്ലോസ് എന്ന് പറയുന്നത് ക്ലോസ് രണ്ട് തരമുണ്ട് ഒന്ന് മെയിൻ ക്ലോസ് അഥവാ ഇൻഡിപെൻഡന്റ് ക്ലോസ് അഥവാ പ്രിൻസിപ്പൽ ക്ലോസ് ഇത് മൂന്നും ഒന്നിന്റെ പേരാണ് കേട്ടോ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പറയുന്ന വേറൊരു പേര് ഇൻഡിപെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് അതായത് പൂർണ്ണമായ അർത്ഥമുള്ളവ ക്ലോസുകളെയാണ് മെയിൻ ക്ലോസ് അഥവാ ഇൻഡിപെൻഡന്റ് ക്ലോസ് അഥവാ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥം ഉണ്ടായിരിക്കും ഉദാഹരണം ഹി ഈസ് സിംഗിങ് അടുത്തത് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് മെയിൻ ക്ലോസിനെ ആശ്രയിച്ചു നിൽക്കുന്നവ അവയ്ക്ക് പൂർണ്ണമായ അർത്ഥം ഉണ്ടായിരിക്കുകയില്ല അവ മെയിൻ ക്ലോസിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുക ദോ ഹീസ് റഫ് അവൻ റഫ് ആണെങ്കിൽ കൂടി എന്ന് പറയുന്നത് അപ്പൊ അവിടെ എന്താണ് പൂർണ്ണമായ ഒരു അർത്ഥമില്ല അല്ലെ ഇഫ് യു വർക്ക് ഹാർഡ് നീ നന്നായി പഠിച്ചാൽ നമ്മളിരിക്കലേ പഠിച്ചാൽ ബാക്കി എന്താ എന്ന് ചോദിക്കൂലേ അപ്പൊ അങ്ങനെയുള്ള ക്ലോസുകളെയാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥം ഉണ്ടായിരിക്കുകയില്ല ഇൻകംപ്ലീറ്റ് ആയിരിക്കും അത് മെയിൻ ക്ലോസിനെ ആശ്രയിച്ചു നിൽക്കുന്ന ക്ലോസുകളായിരിക്കും ഓക്കെ അപ്പൊ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് പൂർണ്ണമായ അർത്ഥമുള്ള വാക്കുകളുടെ കൂട്ടത്തെയാണ് ക്ലോസ് എന്ന് പറയുന്നത് അതിൽ രണ്ട് തരമുണ്ട് മെയിൻ ക്ലോസും മെയിൻ ക്ലോസിനെ ആശ്രയിച്ചു നിൽക്കുന്ന സബോർഡിനേറ്റ് ക്ലോസ് ഓക്കെ അപ്പൊ മെയിൻ ക്ലോസ് അഥവാ പ്രിൻസിപ്പൽ ക്ലോസ് അഥവാ ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥം ഉണ്ടായിരിക്കും സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥം ഉണ്ടായിരിക്കുകയില്ല അവ മെയിൻ ക്ലോസിനെ ആശ്രയിച്ചിട്ടായിരിക്കും നിൽക്കുക ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാം മനസ്സിലാവും നമ്മൾ സാധാരണ പറയുന്നതാണ് ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ വിജയിക്കും അപ്പൊ ഇതിൽ ഏതാണ് മെയിൻ ക്ലോസ് ഏതാണ് സബോർഡിനേറ്റ് ക്ലോസ് അങ്ങനെ പി എസ് സി ചോദിക്കാറുണ്ട് ഇഫ് യു വർക്ക് ഹാർഡ് നീ നന്നായി പഠിച്ചാൽ മെയിൻ ക്ലോസ് ആണോ പൂർണ്ണമായ അർത്ഥമുണ്ടോ നീ നന്നായി പഠിച്ചു എന്നാണെങ്കിൽ കുഴപ്പമില്ല നീ നന്നായി പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമല്ല സോ ഇതെന്താണ് ഇഫ് യു വർക്ക് ഹാർഡ് എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് ആണ് യു വിൽ പാസ് നീ ജയിക്കും നീ ജയിക്കും നീ ജയിക്കേണ്ടവനാണ് എന്നൊക്കെ പറയില്ലേ അത് പൂർണ്ണമായ അർത്ഥമാണ് അല്ലെ അത് കംപ്ലീറ്റ് ആണ് സോ യു വിൽ പാസ് എന്ന് പറയുന്നത് മെയിൻ ക്ലോസ് ആണ് ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് ഇഫ് യു വർക്ക് ഹാർഡ് എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് ആണ് ഇനി ആദ്യം വന്നതുകൊണ്ട് ഇത് മെയിൻ ആണെന്നൊന്നും വിചാരിക്കരുത് പൂർണ്ണമായ അർത്ഥമുണ്ടോ അത് മെയിൻ ക്ലോസ് ആയിരിക്കും ഈ മെയിൻ ക്ലോസിനെ ആശ്രയിച്ച് വേറെ എന്തിനെങ്കിലും ഒന്ന് ആശ്രയിച്ച് നിൽക്കുന്നതാണെങ്കിൽ അതെന്തായിരിക്കും സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും ഓക്കെ അപ്പൊ ഇത് മനസ്സിലായല്ലോ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അവിടെ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം ഇനി ഈ ക്ലോസിന്റെ ഒരു പ്രസൻസ് അനുസരിച്ച് നമുക്ക് സെന്റൻസുകളെ മൂന്നായിട്ട് തരംതിരിക്കാം അത് ഏതൊക്കെയാണെന്ന് നോക്കാം മൂന്ന് നാലെണ്ണമായിട്ട് തരംതിരിക്കാം പക്ഷെ മൂന്നെണ്ണമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഓക്കെ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ക്ലോസിന്റെ പ്രസൻസ് അനുസരിച്ച് മെയിൻ ക്ലോസ് ആണോ സബോർഡിനേറ്റ് ക്ലോസ് ആണോ ഉള്ളത് എന്നതിനെ ആശ്രയിച്ച് നമുക്ക് സെന്റൻസുകളെ മൂന്നായിട്ട് തിരിക്കാം ഒന്നാമത്തത് സിമ്പിൾ സെന്റൻസ് രണ്ടാമത്തത് കോമ്പൗണ്ട് സെന്റൻസ് മൂന്നാമത്തത് കോംപ്ലക്സ് സെന്റൻസ് നാലാമത്തെ ഒരു ടൈപ്പ് ഉണ്ട് അതിന് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഈ മൂന്ന് ടൈപ്പാണ് പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറ് അപ്പോൾ സിമ്പിൾ സെന്റൻസ് കോമ്പൗണ്ട് സെന്റൻസ് കോംപ്ലക്സ് സെന്റൻസ് ഈ മൂന്നെണ്ണം എന്താണ് എന്ന് നമുക്ക് നോക്കാം സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരൊറ്റ മെയിൻ ക്ലോസ് മാത്രമേ ഉണ്ടായിരിക്കൂ അപ്പൊ എന്താണ് മെയിൻ ക്ലോസ് പൂർണ്ണമായ അർത്ഥമുള്ള ക്ലോസ് ആണ് മെയിൻ ക്ലോസ് അഥവാ ഇൻഡിപെൻഡന്റ് ക്ലോസ് അഥവാ പ്രിൻസിപ്പൽ ക്ലോസ് പി എസ് സി ചോദിക്കും പ്രിൻസിപ്പൽ ക്ലോസ് ഒരൊറ്റ പ്രിൻസിപ്പൽ ക്ലോസ് മാത്രമുള്ള സെന്റൻസുകളെ നമ്മൾ എന്ത് പറയും
സിമ്പിൾ സെന്റൻസ് എന്ന് പറയും. പൂർണ്ണമായ അർത്ഥമുള്ള ഒറ്റ ക്ലോസ്, ഒറ്റ മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസ് ആണ് സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. നോക്കൂ, ഇന്ത്യ ഈസ് അവർ കൺട്രി. ഇന്ത്യ ഈസ് അവർ കൺട്രി അർത്ഥം പൂർണ്ണമാണ് അല്ലെ, ഒറ്റ ക്ലോസേ ഉള്ളൂ. ഇന്ത്യ ഈസ് അവർ കൺട്രി. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. കുരയ്ക്കും പട്ടി കടിക്കില്ല, ഒറ്റ സെന്റൻസേ ഉള്ളൂ, പക്ഷെ എന്താണ് അർത്ഥം പൂർണ്ണമാണ്. ടേക്കിംഗ് അംബ്രല്ല ഹി വെന്റ് ഔട്ട്, കൂടെ എടുത്തുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയി. സോ സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മെയിൻ ക്ലോസ് മാത്രമേ ഉള്ളൂ. ഐഡന്റിഫൈ ചെയ്യാനുള്ള ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. ഐ എൻ ജി ഫോം അതുപോലെ ബീയിങ് എന്നൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. എന്തൊക്കെയാണ്, ഐ എൻ ജി ഫോം ഉണ്ടാവും, അല്ലെങ്കിൽ ബീയിങ് എന്നൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പൊതുവെ സിമ്പിൾ സെന്റൻസുകൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സെന്റൻസുകളെ പൂർണ്ണമായ അർത്ഥമുള്ള ഒരു മെയിൻ ക്ലോസ് മാത്രം, സിമ്പിൾ സെന്റൻസ് സിമ്പിൾ ആണ് ഒറ്റ മെയിൻ ക്ലോസേ ഉള്ളൂ, അതിനെയാണ് എന്ത് പറയുന്നത്, സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കാനുള്ള ട്രിക്ക്, ബീയിങ് ഐ എൻ ജി എന്നൊക്കെ വെച്ച് തുടങ്ങുകയാണെങ്കിൽ അത് സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. ഓക്കെ, ഒറ്റ ഒന്നേ പാടുള്ളൂ കേട്ടോ, കുറെ എണ്ണം ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഒറ്റ സെന്റൻസ് ഉണ്ടാവാൻ പാടുള്ളൂ. അടുത്തത് കോമ്പൗണ്ട് സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസിൽ ഒരു പ്രത്യേകതയുണ്ട്, മെയിൻ ക്ലോസുകൾ മാത്രമേ ഉണ്ടാവും, പക്ഷെ അത് എത്ര വേണമെങ്കിലും ആകാം. പക്ഷെ പൊതുവേ നമ്മളോട് ചോദിക്കാറ് രണ്ട് മെയിൻ ക്ലോസ് മാത്രമുള്ള കോമ്പൗണ്ട് സെന്റൻസുകളാണ്. അപ്പോൾ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം മെയിൻ ക്ലോസുകൾ, ഒന്നിലധികം മെയിൻ ക്ലോസുകൾ, ഒന്നിലധികം ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ ഉള്ള വാക്യങ്ങളെ നമ്മൾ എന്ത് പറയുന്നു, കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നു. മെയിൻ ക്ലോസ് പ്ലസ് മെയിൻ ക്ലോസ് എന്ത് സെന്റൻസ് ആണ്, കോമ്പൗണ്ട് ആണ്. മെയിൻ ക്ലോസ് മാത്രമാണെങ്കിൽ സിമ്പിൾ, ഒന്നിലധികം മെയിൻ ക്ലോസുകൾ ഉണ്ടെങ്കിൽ അവിടെ സബോർഡിനേറ്റ് ഇല്ല, മെയിൻ ക്ലോസുകൾ ഒന്നിലധികം ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും. കോമ്പൗണ്ട് സെന്റൻസ് ഉദാഹരണം, വാക്ക് ക്വിക്ലി ഓർ യു വിൽ നോട്ട് റീച്ച് ഓൺ ടൈം. വാക്ക് ക്വിക്ലി, വേഗത്തിൽ നടക്കൂ, അവിടെ പിന്നെ ഒരു പൂർത്തീകരിക്കാത്ത അവസ്ഥയൊന്നുമില്ല അല്ലെ. വാക്ക് ക്വിക്ലി ഓർ യു വിൽ നോട്ട് റീച്ച് ഓൺ ടൈം, നീ അവിടെ സമയത്തിൽ എത്തില്ല, അതും പൂർണ്ണമായ അർത്ഥമാണ്. അപ്പോൾ ഓർ എന്ന കഞ്ചക്ഷൻ വന്നു, എന്ത് സെന്റൻസ് ആയിരിക്കും, ഓർ എന്ന കഞ്ചക്ഷൻ വന്നാൽ കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും. അപ്പൊ അതും ഞാൻ ഓർത്തിരിക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാം. യെറ്റ് അടുത്ത സെന്റൻസ് നോക്കൂ, ഹി വാസ് ഡിസോണസ്റ്റ്, അവൻ സത്യസന്ധനല്ല. യെറ്റ് ഹി വാസ് സക്സസ്ഫുൾ, അവൻ സത്യസന്ധനല്ല എങ്കിൽ കൂടി അവൻ സക്സസ്ഫുൾ ആയിരുന്നു. ഹി വാസ് ഡിസോണസ്റ്റ് യെറ്റ് ഹി വാസ് സക്സസ്ഫുൾ. ഹി വാസ് ഡിസോണസ്റ്റ് പൂർണ്ണമായ അർത്ഥമില്ലേ, അവൻ സത്യസന്ധനല്ല, ഹി വാസ് സക്സസ്ഫുൾ അതും പൂർണ്ണമായ അർത്ഥമുണ്ട് അല്ലെ. അതുപോലെ വാക്ക് ക്യുക്ലി പൂർണ്ണമായ അർത്ഥമുണ്ട്. യു വിൽ നോട്ട് റീച്ച് ഓൺ ടൈം അതും പൂർണ്ണമായ അർത്ഥമുണ്ട്. രണ്ട് മെയിൻ ക്ലോസ്, ഇതും മെയിൻ ക്ലോസ് ആണ്, ഇതും മെയിൻ ക്ലോസ് ആണ്, ഇവിടെ ഇതും മെയിൻ ക്ലോസ് ആണ്, ഇതും മെയിൻ ക്ലോസ് ആണ്. അങ്ങനെ രണ്ട് മെയിൻ ക്ലോസുകൾ വന്ന സെന്റൻസുകളെയാണ് കോമ്പൗണ്ട് സെന്റൻസുകൾ എന്ന് പറയുക. ഓർത്തിരിക്കാൻ എന്തൊക്കെയാണ്, ഓർ ബട്ട് ആൻഡ് യെറ്റ് ഓർ എൽസ് തുടങ്ങിയ കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് കോമ്പൗണ്ട് സെന്റൻസുകൾ. അപ്പോൾ ബീയിങ് അഥവാ ഐ എൻ ജിയിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് എന്ത് സെന്റൻസ് ആണ്, സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. ഓർ യെറ്റ് ഓർ എൽസ് ബട്ട് തുടങ്ങിയ കൺജങ്ഷൻസ് വരുവാണെങ്കിൽ കോമ്പൗണ്ട് സെന്റൻസ്. ഓക്കെ, അത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയുവാണ്. അപ്പൊ ഈ രണ്ടെണ്ണം മനസ്സിലായല്ലോ, ഇനി നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് നോക്കാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോംപ്ലക്സ് സെന്റൻസുകളാണ്. അപ്പോൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസ് അല്ലെ. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥമുള്ള ഒരു സെന്റൻസ്. അപ്പൊ മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസ് ആണ് സിമ്പിൾ സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറഞ്ഞാലോ രണ്ട് മെയിൻ ക്ലോസ് സാധാരണയായിട്ട് അല്ലെങ്കിൽ ഒന്നിലധികം മെയിൻ ക്ലോസ് വരുന്ന സെന്റൻസുകളാണ് കോമ്പൗണ്ട് സെന്റൻസ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോംപ്ലക്സ് സെന്റൻസുകളാണ്. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ക്ലോസും ഒന്നിലധികം സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാവും. പൊതുവെ പറയുകയാണെങ്കിൽ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉള്ളതാണ് നമ്മളോട് ചോദിക്കാറ്. അപ്പോൾ ഒരു മെയിൻ ക്ലോസ് മാത്രമാണെങ്കിൽ സിമ്പിൾ സെന്റൻസ്, രണ്ട് മെയിൻ ക്ലോസ് വന്നാൽ കോമ്പൗണ്ട് സെന്റൻസ്, ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും വന്നിട്ടുണ്ടെങ്കിൽ അത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു മെയിൻ ക്ലോസ് പ്ലസ് സബോർഡിനേറ്റ് ക്ലോസ് ആണെങ്കിൽ, സബ് ക്ലോസ് ആണെങ്കിൽ എന്താണ്, അത് കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും. ഓക്കെ, ഉദാഹരണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ഉദാഹരണമാണ്, ദോ ഹി വാസ് ഡിസോണസ്റ്റ് ഹി വാസ് സക്സസ്ഫുൾ. ഇവിടെ നിന്ന് നോക്കൂ, ദോ ഹി വാസ് ഡിസോണസ്റ്റ് അയാൾ സത്യസന്ധൻ അല്ലെങ്കിൽ കൂടി, അവിടെ ഒരു കംപ്ലീഷൻ ഇല്ല അല്ലെ. ദോ ഹി വാസ് ഡിസോണസ്റ്റ് ഇത് എന്ത് ക്ലോസ് ആണ്, ഇത് കണ്ടീഷൻ, ഇതൊരു കംപ്ലീഷൻ ഇല്ലാത്ത ക്ലോസ് ആണ്, ഇതൊരു സബ് ക്ലോസ് ആണ്. അടുത്തത് ഹി വാസ് സക്സസ്ഫുൾ, ഹി വാസ് സക്സസ്ഫുൾ അത് ഒരു കംപ്ലീറ്റ് അർത്ഥമുള്ള ഒരു സെന്റൻസ് ആണ്, അത് മെയിൻ ക്ലോസ് ആണ്.
സോ മെയിനും സബ്ക്ലോസും ചേർന്ന് വരുന്നതാണ് കോംപ്ലക്സ് സെന്റൻസ് അടുത്ത ഒരു ഉദാഹരണം കൂടി നോക്കൂ ഇതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസ് ആണ് അതിന് പൂർണ്ണമായ അർത്ഥമുണ്ട് നീ ജയിക്കും ഇഫ് യു വർക്ക് ഹാർഡ് നീ നന്നായി പഠിച്ചാൽ നമ്മൾ വിപുലം പഠിച്ചാൽ അപ്പൊ അവിടെ കംപ്ലീഷൻ ഇല്ല അപ്പൊ ഇതെന്താണ് സബോർഡിനേറ്റ് ക്ലോസ് ആണ് അപ്പൊ ഇത്തരത്തിൽ ഒരു മെയിൻ ക്ലോസും ഒരു സബ് ക്ലോസും ചേർന്ന് വരുന്നതാണ് കോംപ്ലക്സ് സെന്റൻസ് അപ്പൊ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറയും ഇപ്പൊ സബ് ആയിട്ടുള്ള ഒരാളും മെയിൻ ആയിട്ടുള്ള ഒരാളും ഉണ്ടാകുമ്പോൾ സബ് ആയിട്ടുള്ള ആൾക്ക് ചിലപ്പോൾ ഒരു കോംപ്ലക്സ് ഉണ്ടാവില്ലേ അപ്പൊ അത് ഓർത്താൽ മതി മെയിനും സബും വന്നാൽ കോംപ്ലക്സ് സെന്റൻസ് മെയിനും മെയിനും വന്നാൽ കോമ്പൗണ്ട് സെന്റൻസ് മെയിൻ ക്ലോസ് മാത്രമാണെങ്കിൽ സിമ്പിൾ സെന്റൻസ് ഇനി ഇതൊരു അഡ്വാൻസ്ഡ് ലെവലാണ് ഇത് സാധാരണ നമ്മളോട് ചോദിക്കാറില്ല കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് മെയിൻ ക്ലോസും ഒന്നിലധികം സബോർഡിനേറ്റ് ക്ലോസും രണ്ട് മെയിൻ ക്ലോസ് വരുവാണെങ്കിൽ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും അത്തരത്തിലുള്ള സാധാരണ ചോദിക്കാറില്ല എങ്കിലും നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന കൂട്ടത്തിൽ ഫോർ എക്സാമ്പിൾ ഒന്ന് രണ്ട് എക്സാമ്പിൾ ഇതും ഇത് ബേസ് ചെയ്തുകയും ചെയ്യാം ഓക്കെ അപ്പം കോംപ്ലക്സ് സെന്റൻസ് മനസ്സിലായാലോ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും വരുന്നതാണ് കോംപ്ലക്സ് സെന്റൻസ് അപ്പൊ മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥമുണ്ടാവും സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ മെയിനെ ആശ്രയിച്ച് നിൽക്കുന്നതാ അതിന് പൂർണ്ണമായിട്ടുള്ള അർത്ഥം ഉണ്ടാവില്ല ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ മൂന്ന് തരം സെന്റൻസുകളുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പോൾ നമുക്ക് ഇപ്പൊ പഠിച്ച സിമ്പിൾ സെന്റൻസ് കോമ്പൗണ്ട് സെന്റൻസ് കോംപ്ലക്സ് സെന്റൻസ് ഇത് മൂന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലോസ് സിമ്പിൾ സെന്റൻസ് കോമ്പൗണ്ട് സെന്റൻസ് കോംപ്ലക്സ് സെന്റൻസ് ഇത് മൂന്നുമായി ബന്ധപ്പെട്ട് വന്ന പ്രീവിയസ് ചോദ്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും അപ്പൊ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ഐഡന്റിഫൈ ദ പ്രിൻസിപ്പൽ ക്ലോസ് പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥമുള്ള വാക്യമാണ് പ്രിൻസിപ്പൽ ക്ലോസ് അഥവാ മെയിൻ ക്ലോസ് അഥവാ ഇൻഡിപെൻഡന്റ് ക്ലോസ് ഈ സെന്റൻസിൽ പൂർണ്ണമായ അർത്ഥമുള്ള ഭാഗം ഏതാണ് ഇഫ് യു സ്റ്റഡി വെൽ നീ പഠിക്കുകയാണെങ്കിൽ അവിടെ ഒരു പൂർണ്ണതയില്ല അല്ലെ പഠിക്കുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് യു വിൽ പാസ് നീ എന്താണെങ്കിലും പാസ്സാവും അപ്പോൾ ഇതിനൊരു പൂർണ്ണതയുണ്ട് അപ്പൊ പൂർണ്ണതയുള്ള ഭാഗം ഏതാണ് യു വിൽ പാസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ഐഡന്റിഫൈ ദ പ്രിൻസിപ്പൽ ക്ലോസ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഏതാണ് പ്രിൻസിപ്പൽ അഥവാ മെയിൻ ക്ലോസ് അഥവാ ഇൻഡിപെൻഡന്റ് ക്ലോസ് യു വിൽ പാസ് ഓപ്ഷൻ ബി അപ്പൊ നമുക്ക് നോക്കാം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അടുത്ത നോക്കൂ എ ഡാഷ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടു ഓർ മോർ മെയിൻ ക്ലോസസ് എ ഡാഷ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടു ഓർ മോർ മെയിൻ ക്ലോസസ് രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസസ് അതായത് മെയിൻ ക്ലോസസ് മാത്രമുള്ള സെന്റൻസസ് ഒന്നിലധികം ഒരു മെയിൻ ക്ലോസ് മാത്രമാണെങ്കിൽ അത് സിമ്പിൾ സെന്റൻസ് ആണ് ഒന്നിലധികം മെയിൻ ക്ലോസ് വരുന്ന സെന്റൻസ് ഏതാണ് കോമ്പൗണ്ട് സെന്റൻസ് ആണ് അപ്പോൾ എന്താണ് വരേണ്ടത് എ കോമ്പൗണ്ട് സെന്റൻസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടു ഓർ മോർ മെയിൻ ക്ലോസസ് അപ്പോൾ ഒരു മെയിൻ ക്ലോസ് മാത്രമാണെങ്കിൽ സിമ്പിൾ സെന്റൻസ് ഒന്നിലധികം മെയിൻ ക്ലോസ് ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് സെന്റൻസ് ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസുമാണെങ്കിൽ കോംപ്ലക്സ് സെന്റൻസ് ഓക്കെ അപ്പൊ ഇവിടെ രണ്ട് മെയിൻ ക്ലോസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ എന്താണ് കോമ്പൗണ്ട് സെന്റൻസ് കറക്റ്റ് അല്ലോ അപ്പൊ ആൻസർ ഓപ്ഷൻ ബി കോമ്പൗണ്ട് സെന്റൻസ് ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ് കുരയ്ക്കും പട്ടി കടിക്കില്ല ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് സെന്റൻസ് ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ് ഇത് ഏത് തരം സെന്റൻസ് ആണ് ഇതൊരു ഒറ്റ സെന്റൻസ് ആണ് ഇതിൽ പൂർണ്ണമായ ഒരു അർത്ഥമുണ്ട് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ് സിമ്പിൾ സെന്റൻസ് ആണ് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് അവിടെ രണ്ട് എന്താ പറയുക രണ്ട് കഷ്ണമായിട്ടൊന്നുമില്ല അല്ലെ ഒരൊറ്റ സെന്റൻസ് ആണ് പൂർണ്ണമായ അർത്ഥമുണ്ട് സിമ്പിൾ സെന്റൻസാണ് ഇനി സിമ്പിൾ സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു അല്ലേ സ്റ്റാർട്ടിങ് ഐ എൻ ജി ഫോമിലായിരിക്കും ഒന്നുകിൽ അല്ലെങ്കിലോ ഒന്നുകിൽ ഐ എൻ ജി ഫോമിലായിരിക്കും അല്ലെങ്കിൽ ബീയിങ് ബീയിങ് ബി ഇ ഐ എൻ ജി ബീയിങ് എന്ന് വെച്ചിട്ടായിരിക്കും സിമ്പിൾ സെന്റൻസ് തുടങ്ങുക അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ് അപ്പോൾ ഇവിടെ ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ് എന്ത് സെന്റൻസ് ആണ് സിമ്പിൾ സെന്റൻസ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഇതിൻ്റെ ആൻസർ എ സിമ്പിൾ സെന്റൻസ് ആണ് അടുത്ത ചോദ്യം വെൻ എവറിത്തിങ് ഫെയിൽസ് ഗോഡ് ഹെൽപ്സ് യു വെൻ എവറിത്തിങ് ഫെയിൽസ് ഗോഡ് ഹെൽപ്സ് യു ഇത് ഏത് തരം സെന്റൻസ് ആണ് എന്നാണ് ചോദ്യം അപ്പം വെൻ എവറിത്തിങ് ഫെയിൽസ് എല്ലാം പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടുമ്പോൾ വെൻ എവറിത്തിങ് ഫെയിൽസ് ഇവിടെ വെൻ വെൻ വേർ വാട്ട് അതുപോലെ ദാറ്റ് ബിക്കോസ് അങ്ങനെയൊക്കെ വന്നാൽ അത് ഏത് സെന്റൻസ് ആണ് കോംപ്ലക്സ് സെന്റൻസ് ആണ് അപ്പോൾ ഇവിടെ വെൻ എവറിത്തിങ് ഫെയിൽസ് എല്ലാം പരാജയപ്പെടുമ്പോൾ
God helps you എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥമുള്ള ഒരു വാക്യമാണ് അല്ലേ അപ്പോൾ ഇതൊരു മെയിൻ ക്ലോസ് ആണ് ഇതെന്ത് ക്ലോസ് ആണ് ഇതൊരു മെയിൻ ക്ലോസ് ആണ് ഇതെന്ത് ക്ലോസ് ആണ് സബോർഡിനേറ്റ് ക്ലോസ് ആണ് അപ്പോൾ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ചേർന്ന് വരുന്ന സെന്റൻസ് ആണ് കോംപ്ലക്സ് സെന്റൻസ് എന്ത് സെന്റൻസ് ആണ് കോംപ്ലക്സ് സെന്റൻസ് ഓർത്തിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് വെൻ വാട്ട് വേർ അതുപോലെ ദാറ്റ് ബിക്കോസ് സോ തുടങ്ങിയവയൊക്കെയുള്ള സെന്റൻസ് ആണ് എന്ത് കോംപ്ലക്സ് സെന്റൻസ് अब अड़ता नोक नमुक अब आंसर कॉम्प्लेक्स सेंटेंस व्हेन विच दो सो बिकॉज दैट इफ वाट वेर दैट एक्सेट्रा तुंगी पद वाणी कॉम्प्लेक्स सेंटेंस अब नरते या सिंपल सेंटेंस आईएनजी फॉर्म स्टार्ट अलग बीइंग वे स्टार्ट कॉम्प्लेक्स इतना टर्म्स अब कॉम्प्लेक्स कॉम्पाउंड आो ऐसे पर बट or else yet തുടങ്ങിയവയൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം the milkman came when the sun rose which is the principal clause in this sentence the milkman came when the sun rose when the sun rose സൂര്യൻ ഉദിച്ചപ്പോൾ എന്താ സംഭവിച്ചേ സൂര്യൻ ഉദിച്ചപ്പോൾ എന്ന് നമ്മളോട് ആരെയും പറയുവാണെങ്കിൽ ആ എന്നിട്ട് എന്ന് നമ്മൾ ചോദിക്കും ല്ലേ അപ്പോൾ ഇത് എന്താണ് ഇത് ഇൻകംപ്ലീറ്റ് ആണ് ഇത് when the sun rose എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ് ആണ് The milkman came independent clause अथवा principal clause So ई sentence ले principal clause ऐ दाना the milkman came option B आना अर्थ द identify the complex sentence तंदरी किन्तु दिल complex sentence ऐ दाना नानु नोकेन्द द पर न्याम बारण्या which what where that के इल्ल दाना नोकेन्द को अच्छी डिग्री बढ़िएटम Owen's piano plays well. Simple sentence आणे ले. Owen's piano plays well. ओर statement मात्रा. Owen has a piano and it plays well. And वन्नु इंद sentence आणे. Compound sentence आणे. And but yet or else तोडेंगे क्या वन्नाल. अदेंद sentence आणे. Compound आणे. Owen has a piano which plays well. Owen has a piano. Owen ओर piano उन्नद. Which plays well. अद नन्नाई വൈക്കും അപ്പോൾ എന്താണ് ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ് ഇതൊരു മെയിൻ ക്ലോസ് ആണ് അപ്പോൾ വിച്ചും വന്നിട്ടുണ്ട് അല്ലേ വിച്ച് എന്ന് പറയുന്ന വാക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് ഇതാണ് കോംപ്ലക്സ് സെന്റൻസ് ഓവൻ ഹാസ് എ പിയാനോ ബട്ട് ഇറ്റ് ഡസ് നോട്ട് പ്ലേ വെൽ ബട്ട് വന്നു ആൻഡും ബട്ടൊക്കെ വന്നാൽ കോമ്പൗണ്ട് ആയിരിക്കും അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് ഓവൻ ഹാസ് എ പിയാനോ വിച്ച് പ്ലേസ് വെൽ ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ Combine the following pair sentence into one compound sentence. अबे ये तन्ने दिखेना रेंड सेंटेंस गलाना इतनी एक कॉम्पाउंड सेंटेंस आके मारतना. कॉम्पाउंड सेंटेंस इन दुबारे में अंदर क्या रीकना? एक मेन क्लॉस अंदर रीकना. रेंड मेन क्लॉस गलाना रीकना. सबोर्डिनेट अल्ला रेंड मेन क्लॉस गलाना रीकना उन्दर रीकना था. अब नोकु he said something. I did not hear it. അയാൾ എന്തോ പറഞ്ഞു ഞാൻ അത് കേട്ടില്ല. നമ്മൾ എന്താ പറയ അയാൾ എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് കേട്ടിട്ടില്ല. അതല്ലേ കറക്റ്റ് മലയാളം വരിയാ. He said something. I did not hear it. ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഏത് കൺജങ്ഷൻ ആയിരിക്കും യൂസ് ചെയ്യേണ്ടി വരിയാ. He said something. I did not hear it. He said something. But I did not hear it. But എന്ന കൺജങ്ഷൻ ആണ് അവിടെ വരിയാ. നോക്കാം നമുക്ക് ചൂസ് ദി കറക്റ്റ് ആൻസർ. I did not hear what he said. ഇത് എന്ത് സെന്റൻസ് ആണ്? I did not hear what he said. I did not hear main clause what he said subordinate clause appo endanu idu complex aanu nammalodu parna compound like maatana he said something but I did not hear it idana correct but enna conjunction use cheditte correct ay cheditunde appo idana seri ini adutha nokkam I did not hear the thing he said I did not hear the thing he said angane parayilla adu compound alla adu complex aanu he had Said something. I had not hear. इंगेने को पारण डा वाला आवश्यक इंडो. Had उन्ना वडा आवश्यक लंड चरकन डोरी कार्य उल्ला ले. कारण हम इवडे ये sentence ने तन्ना नमकुन द माचिया मधी. Okay. पैदान करकटे option B आना. He said something, but I did not hear it. Answer option B. अर्थनो को. As you are already here, you can surely do the work. As you are already here, you can surely do the work. നീ എന്തായാലും ഇവിടെ ഉണ്ട്. അപ്പോൾ നിനക്ക് എന്താണ് ഈ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരു സിമ്പിൾ സെന്റൻസിലേക്ക് മാറ്റണം. As you are already here and you can surely do the work. അപ്പോൾ സിമ്പിൾ സെന്റൻസ് ആലോചിച്ച് നോക്കണം. ഒറ്റ മെയിൻ ക്ലോസ് ഉണ്ടാവോ? ഒന്നുകിൽ ing ഫോം അല്ലെങ്കിൽ being ഫോമിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെ ഓർത്താൽ നമുക്ക് ഈ ഓപ്ഷൻ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. You are already here and you can surely do the work. And വന്നു എന്ന സെന്റൻസ് ആണ് കോമ്പൗണ്ട് ആണ് ഇത് നമുക്ക് വേണ്ടത് സിമ്പിൾ ആണ്
Being here already, you can surely do the work. Being here already, starting with being. Here already, ഒറ്റ main clause മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് simple sentence. അടുത്ത് നോക്കൂ. You are already here, so that you can surely do the work. So that വന്നു അല്ലേ? So that വന്നു. അപ്പോൾ complex ആണ്. You can surely do the work. അപ്പോൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഒന്നും അവിടെ പറയുന്നില്ല. അപ്പോൾ കറക്റ്റ് ഏതാണ്? Being here already, you can surely do the work. ഒറ്റ main clause ഉള്ളൂ. Starting with being. അപ്പോൾ ഇതാണ് simple sentence. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Being tired, he fell asleep. Being tired, ഇവിടെ ഒരു കോമ ഉണ്ട്. He fell asleep. Change into compound form. Being tired, he fell asleep. ഇതിനെ കോമ്പൗണ്ടിലേക്ക് മാറ്റണം. കോമ്പൗണ്ടിലേക്ക് മാറ്റണമെങ്കിൽ രണ്ട് മെയിൻ ക്ലോസ് ആയിരിക്കണം. ആൻഡ് ബട്ട് അതുപോലെ ഓർ എൽസ് തുടങ്ങിയ കഞ്ചങ്ഷൻസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ. ആസ് ഹി വാസ് ടയേർഡ് ഹി ഫെൽ അസ്ലീപ്. അപ്പം ആസ് ഹി വാസ് ടയേർഡ് ഇതൊരു ഇൻകംപ്ലീറ്റ് ആണ് അല്ലേ. ആസ് ഹി വാസ് ടയേർഡ് ഹി ഫെൽ അസ്ലീപ്. അപ്പോൾ ഇതൊരു മെയിൻ ക്ലോസും ഇത് സബോർഡിനേറ്റുമാണ്. അപ്പോൾ ഇതെന്താണ്? കോംപ്ലക്സ് ആണ്. ഹി വാസ് ടയേർഡ് ആൻഡ് ഫെൽ അസ്ലീപ്. വെരി കറക്റ്റ്. ആൻഡുള്ള കഞ്ചങ്ഷൻ യൂസ് ചെയ്തു. രണ്ട് പൂർണ്ണ അർത്ഥമുള്ള സെൻറ്റൻസുകൾ. ഹി വാസ് ടയേർഡ്, അവൻ ക്ഷീണിതനായിരുന്നു. ഫെൽ അസ്ലീപ്, ഉറങ്ങിപ്പോയി. അപ്പോൾ ഏതാണ് കറക്റ്റ്? ബി ആണ്. അടുത്ത് നോക്കൂ. ടയേർഡ്നെസ് മെയ്ഡ് ഹിം ഫോൾ അസ്ലീപ്. ഇതൊക്കെ സിമ്പിൾ സെൻറ്റൻസ് ആണ് അല്ലേ. ടയേർഡ്നെസ് മെയ്ഡ് ഹിം ഫോൾ അസ്ലീപ്. വെൻ ഹി വാസ് ടയേർഡ് ഹി ഫെൽ അസ്ലീപ്. വെൻ ഹി വാസ് ടയേർഡ്, വെൻ വെച്ചു. ഏതാണ്? കോംപ്ലക്സ് ആണ്. സോ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ഹി വാസ് ടയേർഡ് ആൻഡ് ഫെൽ അസ്ലീപ്. അടുത്ത ചോദ്യം നോക്കൂ. വി സെറ്റ് ഔട്ട് അവർ ജേണി വെൻ ദ ട്രെയിൻ സ്റ്റോപ്ഡ്. വെൻ ദ റെയിൻ സ്റ്റോപ്ഡ്. വി സെറ്റ് ഔട്ട് അവർ ജേണി വെൻ ദ റെയിൻ സ്റ്റോപ്ഡ്. മഴ തീർന്നപ്പോൾ ജേണി ആരംഭിച്ചു. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ ക്ലോസ്. പൂർണ്ണമായ അർത്ഥമുള്ള ഭാഗം ഏതാണ്? ഇതൊക്കെ ഇനി കാണുമ്പോഴത്തേക്കും പറയണം. വി സെറ്റ് ഔട്ട് അവർ ജേണി ആണോ അതോ വെൻ ദ റെയിൻ സ്റ്റോപ്ഡ് ആണോ? അല്ല, വെൻ ദ റെയിൻ സ്റ്റോപ്ഡ് എന്ന് പറഞ്ഞാൽ മഴ തീർന്നപ്പോൾ, പൂർണ്ണതയില്ല. വി സെറ്റ് ഔട്ട് അവർ ജേണി ഏതാണ്? വി സെറ്റ് ഔട്ട് അവർ ജേണി ഓപ്ഷൻ സി ആണ്. പ്രിൻസിപ്പൽ ക്ലോസ് അഥവാ മെയിൻ ക്ലോസ് അഥവാ ഇൻഡിപെൻഡൻറ് ക്ലോസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹി വാസ് ഡിസോണസ്റ്റ് ബട്ട് ഹി വാസ് സക്സസ്ഫുൾ. ഹി വാസ് ഡിസ്ഓണസ്റ്റ്. അവൻ സത്യസന്ധനല്ല, പക്ഷേ അവൻ വിജയിച്ചവനാണ്. ഹി വാസ് ഡിസോണസ്റ്റ് ബട്ട് ഹി വാസ് സക്സസ്ഫുൾ. ബട്ട് വന്നു. ഇത് ഏത് സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്? കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ്. ചേഞ്ച് ഇൻ ടു കോംപ്ലക്സ് സെൻറ്റൻസ്. ഇതിനെ കോംപ്ലക്സിലേക്ക് മാറ്റണം. അപ്പോൾ കോംപ്ലക്സിലേക്ക് മാറ്റുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസുമാണ് വേണ്ടത്. ഡിസോണസ്റ്റ്നെസ് മെയ്ഡ് ഹിം സക്സസ്ഫുൾ. സിമ്പിൾ സെൻറ്റൻസ് ആണത്. ദോ ഹി വാസ് ഡിസോണസ്റ്റ് ഹി വാസ് സക്സസ്ഫുൾ. കറക്റ്റാണ്. ദോ ഹി വാസ് ഡിസോണസ്റ്റ്, ഡിസോണസ്റ്റ് ആണെങ്കിൽ കൂടി ഹി വാസ് സക്സസ്ഫുൾ. മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്. അപ്പോൾ ഇത് എന്ത് സെൻറ്റൻസ് ആണ്? കോംപ്ലക്സ് ആണ്. അടുത്ത് നോക്കൂ. ഹി വാസ് സോ ഡിസോണസ്റ്റ് ദാറ്റ് ഹി വാസ് സക്സസ്ഫുൾ. ഇത് തെറ്റാണ്, ഇങ്ങനെയൊന്നും പറയില്ല. ഇഫ് ഹി വാസ് ഡിസോണസ്റ്റ് ഹി വാസ് സക്സസ്ഫുൾ. അത് ഈ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പോൾ ദോ ഹി വാസ് ഡിസോണസ്റ്റ് ഹി വാസ് സക്സസ്ഫുൾ. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ ബി. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ. 11 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെൻറ്റൻസിൻ്റെ പാർട്ട് ടു, അതായത് കോംപ്ലക്സ് കോമ്പൗണ്ട് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും 11 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിക്ലറേറ്റീവ് അസേർട്ടീവ് തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ടും ഡിസ്കസ് ചെയ്തു. അപ്പോൾ സെൻറ്റൻസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മൊത്തം 22 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് 22 പരീക്ഷകളിലായിട്ട് ചോദിച്ചതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായി പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു നല്ല ഐഡിയ കിട്ടും. അപ്പോൾ സെൻറ്റൻസുമായി ബന്ധപ്പെട്ട് ഇനി ചോദിക്കാവുന്ന ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.